മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പുതിയ ആരോപണം. ഇതുകൊണ്ടാ ഞാൻ നാട്ടിൽ പണിക്ക് പോകാത്തത്. പടം മേടിച്ച് പന്തളത്ത് വന്നപ്പോ പന്തം കൊളുത്തിപ്പട. വീണയുടെ കമ്പനിയുമായി ബിസിനസ് ബന്ധമുണ്ടായിരുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറെ ശ്രീനാരായണ ഗുരു സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ചതിനെ പറ്റിയാണ് ആരോപണം. ഘടകകക്ഷികൾക്ക് പോലും പ്രാതിനിധ്യമില്ലാത്ത സിൻഡിക്കേറ്റിൽ സാന്റ മോണിക്ക ഡയറക്ടർ റെനി സെബാസ്റ്റിനെ നിയമിച്ചത് അവരുടെ സ്ഥാപനത്തിന് ബിസിനസ് വിശ്വാസ്യത നേടിക്കൊടുക്കാനാണെന്നും ആക്ഷേപമുണ്ട്. ഇത് കുടുംബക്കാർക്ക് ചേർന്ന പണിയാണോടാ? വെറുതെ എന്നിട്ട് വാരേ ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് നിയമനത്തിൽ വീണ വിജയനെ ബന്ധപ്പെടുത്തി ആരോപണം ഉന്നയിച്ചത്. വിദേശ പഠനത്തിന് വിദ്യാർത്ഥികളെ അയക്കുന്ന ഏജൻസിയായ സാന്റാ മോണിക്കയുടെ ഡയറക്ടറാണ് സിൻഡിക്കേറ്റ് അംഗമായി നിയമിതയായ ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ. അതിനൊന്നുമില്ലേ. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കുമായി ബിസിനസ് ബന്ധമുള്ള സ്ഥാപനമായിരുന്നു സാന്റാ മോണിക്ക. അങ്ങനെ ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇതാണ് CPM ബന്ധമോ പാർട്ടി അംഗത്വമോ ഇല്ലാത്ത റെനി സെബാസ്റ്റ്യനെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിക്കാൻ കാരണമെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആരോപണം. ഗോപി മാഷെ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സാന്റാ മോണിക്ക നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സോളജി എന്ന് പറയുന്ന കമ്പനിക്ക് മാസപ്പടി നൽകുന്ന ആക്ഷേപമുണ്ട്. അച്ഛന് ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു. അതെ, ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പറഞ്ഞ സാന്താ മോണിക്ക എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ഡോക്ടർ റെനി സെബാസ്റ്റ്യനെയാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായി ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്നത്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു ജോലി ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗം തന്നെ പറയുന്നു, ഇവിടെ പഠിക്കുന്നതിൽ ക്വാളിറ്റി ഉണ്ടാവില്ല, നമുക്ക് വിദേശത്തേക്ക് പോകണം. അപ്പോൾ വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത തെറ്റാണ്, യാതൊരു കാരണവശാലും പാടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ മാസപ്പടിയാണ്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്, ഇന്ന് നാണം കെടുത്തനായിട്ട് പറഞ്ഞ തിരിച്ചിരിക്കുകയാണ്. ഈ മാസം 11 SFI സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീക്കൊപ്പം റെനി സെബാസ്റ്റ്യനെ സിൻഡിക്കേറ്റ് അംഗമായി നിയമിച്ച് ഉത്തരവിറക്കിയത്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഇവൻ നല്ല ബുദ്ധിയാണ് സാറേ, ഈയിടെയായിട്ട് എന്ത് പറ്റിന്ന് അറിയാൻ പാടില്ല. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. ഇവനെ സംബന്ധിച്ച് സർവകലാശാല വാർത്താക്കുറിപ്പ് ഇറക്കിയില്ല. വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടറെ സർവകലാശാല സിൻഡിക്കേറ്റിലേക്ക് നിയോഗിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തെറ്റായ കീഴ്വഴക്കത്തിന് വഴിവെക്കും. അതുകൊണ്ട് നാമനിർദ്ദേശം അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കുഴപ്പമില്ലടാ.